പകരം നമുക്കെല്ലാവർക്കും അറിയാം കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. അധികാരികൾ നിരവധി തവണ വളരെ വ്യക്തമായ രീതിയിൽ യോഗം വിളിച്ചും അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിയും ഒക്കെ തന്നെയും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെയും വേഗതയും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതൊന്നും ഫലവത്താകാതിരുന്ന ഒരു സമയത്താണ് അധികാരികൾ കൃത്യമായ രീതിയിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് റോഡിലിറങ്ങിയത്. നേരത്തെ ഇവിടെ കൊച്ചിയിൽ എറണാകുളത്തെ ജില്ലാ കളക്ടറായിരുന്ന എസ് സുഹാസ്, അദ്ദേഹം ഇവിടെ കളക്ടറുടെ പദവി വഹിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അദ്ദേഹം പല കാര്യങ്ങളിലും സ്വകാര്യ ബസ്സുകൾ കൈകാട്ടി നിർത്തി പരിശോധിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളോടുള്ള ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ് ജീവനക്കാരുടെ മോശമായ പെരുമാറ്റം, സ്റ്റോപ്പുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അവർ ബസ്സിൽ കയറ്റാത്ത ഒരു വിഷയങ്ങൾ, ഒപ്പം തന്നെ അമിത വേഗത, ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്കിംഗ്, ഗതാഗത നിയമലംഘനങ്ങൾ, ഇതെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും അതേപോലെ തന്നെ മറ്റധികാരികളും എല്ലാം ചേർന്ന് തടയാൻ ശ്രമിച്ചിട്ടും എപ്പോഴും ആ അപകടങ്ങൾ, കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്പസമയം മുമ്പ് കൊച്ചി പത്തടിപ്പാലം പെട്രോൾ ബങ്കിന് മുൻവശത്ത് വെച്ച് ഉണ്ടായ ഒരു സംഭവം. പെട്രോൾ ബങ്കിൽ നിന്നും പെട്രോൾ നിറച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇരുചക്ര വാഹനയാത്രികൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക്, മറു സൈഡിലേക്ക് യു ടേൺ ക്രോസിങ്ങിന് വേണ്ടി പോകുന്ന സമയത്താണ് വേഗതയിലെത്തിയ ഒരു സ്വകാര്യ ബസ് ഈ ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആളുകൾ, നാട്ടുകാരെല്ലാം ചേർന്ന് ആ ബസ് അവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബസ് ഇടിച്ച് താഴെയിട്ടിട്ടുള്ള ആ ഇരുചക്ര വാഹനം ഒരു ഹോണ്ട ഡിയോ സ്കൂട്ടറാണെന്ന് തോന്നുന്നു. ആ ഒരു ഇരുചക്ര വാഹനവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബസ്സിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അവരുടെ അമിത വേഗതയും ഒക്കെ നിയന്ത്രിക്കാൻ അധികാരികൾ ഇപ്പോൾ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിരവധി ജീവനുകൾ എടുത്ത സാഹചര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവന് യാതൊരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള അമിത വേഗതയും ഗതാഗത നിയമലംഘനങ്ങളും ഒപ്പം തന്നെ മത്സരയോട്ടവുമെല്ലാം കൊച്ചിയിലെ സ്വകാര്യ ബസ് ചില സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, കൊച്ചിയിൽ സിറ്റിയിൽ സർവീസ് നടത്തുന്ന, മാന്യമായി മര്യാദയ്ക്ക് സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നിരവധി മാന്യമായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് കൂടിയാണ് പേരുദോഷമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ സ്വകാര്യ ബസ്സുകളുടെ ഈ ഒരു മത്സരപ്പാച്ചിലിന് എതിരായി ഉണ്ടാവണം, ഗതാഗത നിയമലംഘനങ്ങൾക്ക് എതിരെ ഉണ്ടാകണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് പത്തടിപ്പാലത്ത് അല്പസമയം മുമ്പ് നടന്ന അപകടം വ്യക്തമാക്കുന്നത്.